വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനും വോട്ടുറപ്പിക്കാനും പല വഴികളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനമാണ് പ്രചാരണ ഗാനങ്ങൾ. പാട്ടും പാടി വോട്ടർമാരെ പാട്ടിലാക്കാൻ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒഴുകിക്കഴിഞ്ഞു. പാട്ടിലാക്കാൻ പാട്ടുകൾ പാകത്തിലായി കഴിഞ്ഞു. പാട്ടുകൾ ഇമ്പമായി കാതിൽ മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം. വാഹന പ്രചാരണങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇഷ്ടം കൂടാൻ പാട്ടുകളെത്തുക. കോഴിക്കോടിൻ മണ്ണിതിൽ കരുത്തനായ സാരഥി കൂടുതലും പുതിയ പാട്ടുകളാണ്. പുതിയ പാട്ടുകൾ മീൻസ് പുതിയ വരികൾ എഴുതി അതിനെ ട്യൂൺ ചെയ്ത് പുതിയ ഓർക്കസ്ട്രേഷൻ ചെയ്ത് പുതിയ പ്ലേബാക്ക് സിംഗേഴ്സ് ഒക്കെയാണ് പാടുന്നത് ഇപ്പോൾ ഇലക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനെയൊക്കെ സംബന്ധിച്ച് കൂടുതലും ഈ പാരടിപ്പാട്ടുകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുവേ ഒരു തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാരടി ഒരു കരോക്കയിൽ ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു അഞ്ചിരട്ടി സമയമെങ്കിലും മിനിമം. സിനിമാ പാരടി ഗാനങ്ങളും നാടൻ പാട്ടടക്കമുള്ള ജനപ്രിയ ഗാനങ്ങളുമാണ് മുമ്പൊക്കെ വോട്ട് പാട്ടായിരുന്നത്. എന്നാൽ ഇന്ന് പുതിയ വരികളും ഈണങ്ങളുമാണ് ഹിറ്റാകാൻ കാത്തിരിക്കുന്നത്. കാവലായി മാറുവാൻ ജയിക്കണം സുരേഷ് ഗോപി ജയിക്കണം മോദി തൻ കരങ്ങളെ ശക്തമാക്കി മാറ്റുവാൻ. വോട്ടുപാട്ടിന്റെ പാട്ടൊരുക്കത്തിൽ പ്രശസ്തരും അപ്രശസ്തരും ഒരുപോലെയുണ്ട്. പാട്ടു കേട്ട് വോട്ടുകുത്തുമോ എന്ന ചോദ്യത്തിന് പാട്ടും പാടി കയ്യിലെടുക്കാമെന്നാണ് ഉത്തരവും. ജനം കോഴിക്കോട്.